വേദന നൽകുന്നതാണ്. ദുരന്തഭൂമിയിൽ ഇന്ന് ഇതുവരെയുള്ള കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി. പള്ളിയുടെ ഉള്ളിൽ നമ്മൾ കാണുന്നത് മരത്തടികൾ മാത്രമാണ്. ഇനി മറുഭാഗത്ത് വരികയാണെങ്കിൽ പി ജി യഥാർത്ഥ ദുരന്തത്തിന്റെ ദൃശ്യം നമുക്ക് ഇവിടുന്ന് കാണാനാകും. മലകൾക്കിടയിലൂടെ ഒരു വലിയ ചാല് രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിനകത്ത് സ്മെല്ല് വരുന്നുണ്ട് നന്നായിട്ട്. അവിടെ മൂന്ന് ആളുകൾ ഇപ്പോൾ കസേരയിലേ ഇരിക്കുന്നത്, മൃതദേഹങ്ങൾ മെസേരയിലെ ഇരിക്കുന്നുണ്ട്. അവർ നിസ്സഹായാവസ്ഥയിൽ അവർ ഇരുന്ന് പോയതായിരിക്കാം. ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു വീട്ടിൽ രണ്ടുപേരും, മറ്റൊരു വീട്ടിൽ നാലുപേരും, മറ്റൊരു വീട്ടിൽ രണ്ടുപേരും, അങ്ങനെ മൊത്തം എട്ടു പേർ ഇവിടെ തന്നെ കുടുങ്ങുകയാണ്. ഇപ്പോഴത്തെ മുൻഗണന ആളുകളെ കണ്ടെത്താനുണ്ടെങ്കിൽ അവരെ ജീവൻ രക്ഷിക്കുന്നതിന് തന്നെയാണ്. എന്തിനുമാണ് ദൈവം ഞങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇതിനും നല്ല ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ആരല്ലത്? നിങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾക്ക് ആരല്ലത്? ഇതുപോലെ ഇന്ന് രാവിലെ മുതൽ ഇടവേളകളില്ലാതെ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് രക്ഷാപ്രവർത്തകർ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പള്ളിയുടെ പരിസരത്ത്, അതായത് പള്ളിയോട് ചേർന്ന് പള്ളിക്കകത്ത് ഉണ്ടായിരുന്ന ഒരു മൃതദേഹം പുറത്തേക്കെടുക്കുകയാണ്. ജീപ്പ് മറിഞ്ഞിട്ടിങ്ങനെ കാലിൽ വലിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾ കുറേ ശ്രമിച്ചു നോക്കി വലിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എന്തൊക്കെ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഉരുള് പൊട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, രണ്ടാമത്തെ പൊട്ടി വരുന്നുണ്ട്. ഞങ്ങൾ മൂന്നാളുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഇതിനേക്കാളും കേട്ടാണ് അപ്പുറത്ത് കയറി ഓടി. അയാൾ മിസ്സായി, രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഇപ്പോഴേക്ക്
നടുവിൽ നിൽക്കുന്ന രക്ഷാപ്രവർത്തകർ ഇപ്പോൾ തിരിച്ചു കടക്കുകയാണ്. ഒരു അപകടകരമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ്, അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്.